നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു അടിപൊളി ആപ്പിൾ പുഡിംഗ് ആണ്. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ആപ്പിളിൻ്റെ കുരുവും സ്റ്റെമൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആപ്പിൾ മാത്രം ക്ലീൻ ആക്കിയെടുക്കാം. ഇനി ക്ലീൻ ആക്കിയ ആപ്പിളിൽ നമുക്ക് ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കേണ്ടതാണ്. ഞാനിതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ആവശ്യത്തിനുള്ള പാലാണ് ഒഴിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാരൻ്റെ എത്രയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയതിനു ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം. കണ്ടോ, ഇതേപോലെ നല്ല പോലെ തന്നെ നമുക്കിത് അരിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ എടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഇനി ഈ കോൺഫ്ലോർ നമ്മുടെ ആ ഒരു അരച്ച് വെച്ചിട്ടുള്ള ആപ്പിൾ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ടോട്ടലായിട്ട് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ബാക്കിയുള്ള പാല് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ആ ഒരു ആപ്പിൾ മിക്സ് നമ്മുടെ ആ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നല്ല പോലെ തന്നെ കൈവിടാണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ്സ് കഴിയുന്ന സമയത്ത് ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് നല്ല പോലെ തന്നെ കുറുകി വന്നിട്ടുണ്ടാവും. പാത്രത്തിൽ നിന്ന് ഇളകി വരുന്ന ഒരു പരുവാവുന്ന സമയത്ത് ഞാനിതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് മുന്നേയിട്ട് ഞാൻ കുറച്ച് ഓയില് ബൗളിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ആ ബൗളിലേക്ക് നമ്മുടെ ആപ്പിൾ പുഡിങ്ങിൻ്റെ മിക്സ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു മണിക്കൂറോളം നമുക്കിതൊന്ന് സെറ്റാവാൻ വെക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്, പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. ഇനി നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. വാവ്, നമ്മുടെ ആ ഒരു പുഡിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ചെറിയ ഡെക്കറേറ്റിങ്ങിന് വേണ്ടിയിട്ട് ആപ്പിളിൻ്റെ ടോപ്പ് കട്ട് ചെയ്തത് ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ജെല്ലി ടെക്സ്ചറിൽ നമ്മുടെ ആ ഒരു പുഡിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ടേസ്റ്റിയും അതേപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ളൊരു പുഡിംഗ് ആണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. കഴിക്കുന്ന സമയത്ത് വായിൽ വെച്ച് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന അത്രയും പെർഫെക്റ്റ് ടെക്സ്ചറിലാണ് നമ്മുടെ ഈ ഒരു പുഡിംഗ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.